കലാഭവൻ മണിയെക്കുറിച്ച് സ്ത്രീ വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് ഇതാദ്യമൊന്നുമല്ല. ഇതിന് മുന്നേയും കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു സ്ത്രീ വിഷയത്തിലെക്കുറിച്ച് വന്നിരിക്കുന്ന വാർത്തയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം പുറത്തു വന്ന ഒരു വാർത്തയാണ്. അത് തൃശ്ശൂർ സ്വദേശിനിയായ ഒരു ഡോക്ടറുമായിട്ട് വിവാഹിതയായ ഒരു സ്ത്രീയുമായിട്ട് കലാഭവൻ മണിക്ക് വല്ലാത്ത ആത്മബന്ധമുണ്ടാവുകയും ആ ഡോക്ടർ മണിയുടെ പൈസ ആവോളം പറ്റിച്ചിട്ട് പോവുകയും അവസാനം ആ സ്ത്രീയുടെ ഒരു നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഒരു പക്ഷേ സ്വത്തെല്ലാം അടിച്ചു മാറ്റിയതിന് ശേഷം ബോധപൂർവമോ അല്ലാതെയോ മണിയെ മരണത്തിലേക്ക് നയിക്കുന്നതിനും മരണശേഷം ഈ മണിയുടെ കേസൊക്കെ പൊങ്ങാതിരിക്കുന്നതിനും ഈ ഒരു സ്ത്രീയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ മീനു മുനീറിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് കേട്ടേക്കണത്. അതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജാഫ്രി ഇടുക്കിയാണ്. ഈ ജാഫ്രി ഇടുക്കിയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് മണിയുടെ മരണശേഷം പോലീസുകാർ ഏറ്റവും അധികം ചോദ്യം ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. പലതരത്തിലും മണിയെ കൊന്നുകളയാൻ ശ്രമിച്ചു, അമിതമായിട്ട് മദ്യം കൊടുത്തു, ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ പോലും മണിയുടെ സഹോദരൻ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാമകൃഷ്ണൻ പറഞ്ഞത് മണിയുടെ സ്വത്ത് ഈ കൂട്ടുകാരെന്ന് പറയുന്ന ആളുകൾ ഒരുപാട് അടിച്ചുകൊണ്ട് പോയി, അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദ്യമൊന്നും കാണാനില്ല എന്നുള്ളതാണ്. അതായത് പല സിനിമാ സംവിധായകരും നിർമ്മാതാക്കളുടെയൊക്കെ ഇടയിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് മണി അഭിനയിക്കാൻ വരുമ്പോൾ കൂട്ടുകാരാന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു കൂട്ടം തെണ്ടികൾ അവർ ഈ മണിയോടൊപ്പം ഉണ്ടാവും. ഇവർക്ക് കഴിക്കാനുള്ള കേസ് കണക്കിന് മദ്യവും ആൻസാരികളും, അതായത് എന്താണ് മിച്ചർ, ബീഫ്, പോത്ത്, ഇവർ പറയുന്ന എല്ലാ സാധനവും കേസ് കണക്കിന് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്ര സാധനം ഇവരുടെ റൂമിൽ എത്തിച്ചു കൊടുക്കണം. ഇവർ ഒരിക്കലും മണിയെ വീടുമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഈ സർക്കിളിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരാളുമായിട്ടോ ബന്ധം വെക്കാൻ സ്ഥാപിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം ചോദ്യം ചെയ്യലിലോ അല്ലാതെയും പുറത്തു വന്നേക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതായത് ജാഫർ ഇടുക്കിയുടെ മറ്റൊരു കാര്യങ്ങൾ പറയുന്നത് വിദേശത്തേക്കൊക്കെ, ഇപ്പം മിനു മിനൂർ പറഞ്ഞത് എന്താണ്, വിദേശത്തേക്കൊക്കെ പോകുമ്പോഴുള്ള പ്രോഗ്രാമിൽ പലരെയായിട്ട് കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു, മണിയെ കൂട്ടി കൊടുക്കുന്നു, മണിയുടെ അടുത്തേക്ക് നീ ചെല്ലാൻ പറഞ്ഞ് സംസാരിച്ച് മിനു മുനീറിന് ഒരിക്കലെ പാടിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് ഉടനെ ഇവനൊന്നും അറിയാത്ത പോലെ ജാഫർ കൂട്ടുകാടൊത്ത് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് പോയി, മണി അവളോട് ഇരിക്കാൻ പറയുന്നു, നീ കഴിക്കുന്നുണ്ടോ, നീ ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞു, അപ്പം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇവള് പറയുന്നത്. അപ്പോൾ പേഴ്സണലായിട്ട് സംസാരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, സിനിമയുടെ എന്തോ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് യാത്രയാക്കി വിട്ട് മണി മമ്മണ്ടിയുടെ ബുള്ളറ്റിൽ കയറ്റി ഒരു കയറിപ്പോവാൻ സാഹിത്യത്തിൽ എവിടെയോ കൊണ്ടേ വിട്ടു. ഇത് മണിയുടെ മനസ്സിൽ ഭയങ്കര ഇച്ഛാഭംഗം സൃഷ്ടിച്ചു എന്നും പിന്നീട് ഈ സ്ത്രീക്ക് കിട്ടിയ സിനിമയിലെ അവസരങ്ങൾ ഇവളെ വേണ്ട എന്ന് പറഞ്ഞ് ഇവളെ മാറ്റിക്കളഞ്ഞു, അതേപോലെ വിദേശ പ്രോഗ്രാമിൽ വെച്ച് ഇവളുടെ പ്രോഗ്രാമൊക്കെ വെട്ടിച്ചുരുക്കി, അതുപോലെ കിടന്ന് ജാഫർ ഇടുക്കി പറഞ്ഞ ആളുകൾക്ക് സ്പോൺസേഴ്സിന് കൂടെ കിടന്ന് കൊടുക്കാഞ്ഞിട്ട് പൈസ പോലും ഇവൾക്ക് കൊടുത്തില്ല, സ്വന്തം കയ്യിലെ പൈസ മുടക്കി തിരിച്ചു പോരേണ്ടി വന്നു. അതേപോലെ ഇവൾ വിദേശ പര്യടനത്തിൽ നടക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞത് സോട്ടിങ് കൂട്ടിയിട്ട് ഒരു മനുഷ്യനെ ഇവളെ കൊണ്ടുവന്ന് റൂമിലാക്കുന്നു, ആ റൂമിലോട്ട് കയറുന്നു. അപ്പോൾ ഇത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടാ വന്നേ, കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലാണ് താമസിക്കുന്നത് പറഞ്ഞു, റൂം അടയ്ക്കുന്നു, വാതിൽ കുറ്റിയിടുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഇത് നടക്കത്തില്ല എന്ന് മിനു മിനുരീർ പറഞ്ഞപ്പോൾ അയ്യോ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവർ പറ്റിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു, അവസാനം ഞാൻ റൂമിൽ കിടന്നോട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ അപ്പോൾ എന്നെ ശല്യം ചെയ്യരുതെന്നുള്ള കണ്ടീഷനിൽ അയാൾ ഇല്ല ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് തുണി പോലും മാറാതെ ഷൂ പോലും മാറാതെ അയാൾ അവിടെ കയറിക്കിടന്നുറങ്ങി, മിനി മുന്നൂറ് അപ്പുറത്ത് കിടന്നുറങ്ങി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് മാന്യതയുള്ളവരാണെങ്കിൽ കിട്ടിയാലെന്ന് മനസ്സിലായപ്പോൾ ഈ ചളുക്കിൻ്റെ ഒന്നും പറയാൻ പോകണ്ടെന്ന് തീരുമാനിച്ച് കാണും, അത് അയാളുടെ മാന്യത. ജാഫർ കൂട്ടിക്കൊടുത്തു എന്ന് പറയുന്നതിൽ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ജാഫറിനെ കുറിച്ച് അത്ര നല്ലതല്ലാത്ത പലതരത്തിലുള്ള വാർത്തകളും പല മേഖലയിലും പ്രചരിച്ചിട്ടുണ്ട്. മണിയുമായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്, പോലീസുകാരെ തല്ലിയ കേസുകളുണ്ട്. ഇതിൻ്റെ എല്ലാം പിറയിൽ അവസാനം കള്ളക്കടത്ത് ഒരു തൻ്റെടിയായിട്ടും സിനിമയെ കാണുന്ന പോലെ സിനിമ ചെയ്ത് താൻ എന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ചു വയ്ക്കുകയും ഇവരെല്ലാവരും പുറകെ
നിന്ന് പലതരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ പണം ധാരാളം സമ്പാദിച്ചു. മണിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത്, പെണ്ണാണെങ്കിൽ പെണ്ണ്, കള്ളാണെങ്കിൽ കള്ള്, മണിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ തന്നെ ഒപ്പിച്ചു കൊടുത്ത് അവരുടെ നിയന്ത്രണത്തിലാക്കി എന്നുള്ളത് സത്യമാണ്. അതേപോലെ കലാഭവം മണിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ഈ പ്രോഗ്രാമിനൊന്നും കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്ന ഒരു സംവിധാനം, ഒരു രീതിയില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഇവരെല്ലാവരും കണക്ക് പറഞ്ഞ് പലപ്പോഴും മണിയുടെ പ്രോഗ്രാമിന് പൈസ വാങ്ങുകയും കൈകാര്യം ചെയ്യുകയും ചെയ്ത് ഇവരാണ്. മാത്രമല്ല, മണിയുടെ ഒരുപാട് സ്വത്തുക്കൾ പല പല ദാരിദ്ര്യം പറഞ്ഞും കഷ്ടപ്പാട് പറഞ്ഞൊക്കെ വാങ്ങി, ഇവർ പലയിടത്തും വലിയ ഡിപ്പോസിറ്റുകൾ വാങ്ങി, സിനിമയിൽ പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്തത് ഈ മണിയുടെ നിർബന്ധം കൊണ്ടോ മണിയുടെ ഒരു ഔദാര്യത്തിലേക്ക്. അപ്പോൾ സിനിമയെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും കള്ളിനും പെണ്ണിനും വേണ്ടിയിട്ടും മണിയെ പ്രലോഭിപ്പിച്ച് കസ്റ്റഡിയിൽ നിർത്തി മണിയുടെ സ്വത്ത് ഊറ്റുന്നതിന് വേണ്ടിയിട്ട് വൃത്തികേട്ടുകൾ ചെയ്തതിലെ പ്രധാനികളിൽ ഒരാളാണ് ജാഫർ എന്ന കാര്യവും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മീനു അവസാനം വന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഏതോ ഒരു രാവിലെ കള്ള് കുടിച്ച് ബോധം പോയ മതിനാ കലാഭവൻ മണി വന്നിട്ട് താൻ അങ്ങനെയൊന്നും നിങ്ങളോട് ചോദിക്കാൻ പാടില്ലായിരുന്നു, ചെയ്ത് തെറ്റായിപ്പോയി, മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് കാലിലെ പിടിച്ച് ക്ഷമ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് കരഞ്ഞു, അവസാനം മിന്നാമിനുങ്ങി എന്നുള്ള പാട്ടൊക്കെ പാടി ഇവൾക്ക് വേണ്ടിയിട്ട് പാടി സമ്മാനിച്ച് യാത്ര പറയുകയാണ് ചെയ്ത. പിന്നീട് കലാഭവൻ മണിയെ കണ്ടിട്ടില്ലെന്ന്, ഇതിലൊന്നും സത്യം നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ജാഫർ എന്ന വ്യക്തി പോലീസ് പലതവണയും ചോദ്യം ചെയ്താണ്. മണിയുടെ പതനത്തിന് കാരണം ഈ ജാഫർ എന്ന വ്യക്തിയും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമാണ്. അതേപോലെ മണി മരിച്ചതിന് ശേഷം അവിടെ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും മദ്യത്തിൻ്റെ ഒരു സാധനത്തിൻ്റെ അംശമില്ല, എല്ലാം കഴുകി വൃത്തിയായി വെടുപ്പാക്കി വെച്ചേക്കും. അങ്ങനെ അവിടെ ഭക്ഷണ ഇതിലെ കള്ളിൽ മദ്യം ഇതിൽ വിഷം ചേർത്ത് കൊടുത്തു എന്ന് വരെ തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ കൂടിയ അളവിലെ കരൾ രോഗിയായ മണിയെ കുടിക്കരുതെന്ന് പറഞ്ഞോടത്തും കുടിച്ചോടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഊറ്റി ഊറ്റി കൊടുത്ത് കൊടുത്ത് കൊന്നു കളഞ്ഞു. എന്നിട്ട് സാധനമൊക്കെ വരുമ്പോൾ എല്ലാം അവിടെ ഒരു സാധനമില്ല, നീലാക്കി വെച്ചു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ മണിയുടെ സുഹൃത്തുക്കളെ കുറിച്ചും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഈ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ജീവിതത്തിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, സിനിമയിൽ വരുന്നതിന് മുന്നേ ആയിരിക്കും ഇവരിൽ പലരും വിവാഹം കഴിക്കുന്നത്. അവരുടെ അന്നത്തെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടോ? കുറച്ച് കാലം കഴിഞ്ഞ് സിനിമയിലോ സീരിയലിലൊക്കെ അവസരം കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് വീട്ടിൽ ഇരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് സൗന്ദര്യം പോരാ, കഴിവ് പോരാ, പുതിയ ആളെ കിട്ടും, ഇപ്പോഴത്തെ സ്റ്റാറ്റസിന് പോരാന്ന് തോന്നും. അങ്ങനെ വരുമ്പോൾ ഇവർ പുതിയ ആളുകളെ ഒന്ന് വിവാഹം കഴിക്കും, അല്ലെങ്കിൽ പുതിയ ആളുകളിലേക്ക് പോകും, ഇല്ലെങ്കിൽ ഇവരുടെ പൈസ ഉണ്ട്, കുറേ പേരെ പുറകെ നടന്ന് ചൂഷണം ചെയ്യാനുണ്ടാവും. അപ്പം മണിയുടെ ജീവിതത്തിൽ ഈ ഭാര്യ ഒരിക്കലും ഒരാളെക്കുറിച്ച് മോശം പറഞ്ഞില്ല, മകൾ മോശം പറഞ്ഞില്ലെങ്കിലും മണിയുടെ ജീവിതത്തിൽ ഈ ഭാര്യയല്ലാതെ വേറെ ആളുകളുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ മണിക്ക് നട്ടപ്പാതിരിക്ക് ചൂട്ട് പിടിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ മണിയെ പെണ്ണ് വിഷയത്തിലേക്ക് പെടുത്തി ഒരു വെറും വൃത്തികെട്ടവനും ആഭാസനുമാക്കി മാറ്റി, കുടുംബവുമായിട്ട് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന മണിയെ വീടുമായിട്ട് മാറ്റി നിർത്തി, മണിയുടെ പൈസ അടിച്ചു മാറ്റി, മണിയെ കൊന്നു കളയാൻ ഏറ്റവും കാരണക്കാരനായ വ്യക്തിയാണ്. അതുപോലെ മണിയെക്കുറിച്ച് മറ്റൊരു ആരോപണം കൂടി ഉണ്ട്, മണിയുടെ സ്വന്തം പാട്ടാണ്, അച്ഛൻ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞ് പാടിയ പല പാട്ടുകളുണ്ട്. ഒറിജിനൽ രചയിതാവ് വേറെയാണ്, അയാളുടെ മക്കളൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ അച്ഛൻ രചിച്ചാണെന്ന് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല, സ്വന്തം പാട്ടാണ് എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുത്തെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, കലാഭവൻ മണി എന്ന നാടൻ പാട്ടുകാരനെയും മിമിക്രിക്കാരനെയും ആളുകൾക്ക് ഇഷ്ടമായിരുന്നു, മിടുക്കനായിരുന്നു, കഴിവുണ്ടായിരുന്നു. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് കോംപ്ലക്സ് ആയി. അതായത് ഈ കൂട്ടുകാരാണ് മണിയെ എപ്പോഴും നശിപ്പിച്ച് കളഞ്ഞത് പെണ്ണ് കേസ് ഉൾപ്പെടെ എല്ലാത്തിലും. എന്തായാലും ഈ ജാഫർ ഇടുക്കി എന്ന ദണ്ഡിനെ കാര്യമായിട്ട് ചോദ്യം ചെയ്യേണ്ട സമയം അതൊക്കെ ആയിരിക്കാം. പണ്ട് പോലീസ് പല തവണ പല ദിവസങ്ങളിൽ ഇയാളെ ചോദ്യം ചെയ്താണെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും മിനുമുനീറിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ കാത്തിരിക്കുക. അതിലെ സത്യസന്ധമായ കാര്യങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല, ചെറിയൊരു ശതമാനം മാത്രമായിരിക്കാം. പക്ഷേ കലാഭവൻ മണിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിന് മുന്നും ഉണ്ടായിട്ടുണ്ട്.